നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വാട്ട് ആൻ ഔട്ട്റേജസ് നോക്ക്! വിശാഖപട്ടണത്ത് അക്ഷരാർത്ഥത്തിൽ ജോഷ് ഇംഗ്ലീഷ് ഷോയാണ് നമ്മൾ കണ്ടത്. എന്തൊരു ഇന്നിങ്സ് ആണത്! ചില ഷോട്ടുകളൊക്കെ അത്ഭുതകരമായിരുന്നു. മുകേഷ് കുമാറിനെതിരെ ഓഫ് സൈഡിലൂടെ പറത്തിയ ആ ബൗണ്ടറി ഉണ്ടല്ലോ, സൂര്യകുമാർ യാദവ് പോലും കൈയടിച്ച ആ ബൗണ്ടറി, പിന്നെ കൃത്യമായിട്ട് ഫീൽഡ് പ്ലേസ്മെൻറ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള മനോഹരമായ ഷോട്ടുകൾ. രവി ബിഷ്ണോയി ആദ്യ രണ്ട് ഓവറുകൾ കഴിയുമ്പോൾ 15 റൺസാണ് കൊടുത്തതെങ്കിൽ പിന്നീടുള്ള ഓവറുകളിൽ ജോഷ് ഇംഗ്ലീസ് കയറി നിരങ്ങുന്ന കാഴ്ച. അങ്ങനെ ഇന്ത്യൻ ബൗളർമാരെ മുഴുവനും ഇങ്ങനെ ഇട്ട് അമ്മാനമാടുകയായിരുന്നു. പഞ്ഞിക്കിടൽ അറ്റ് ഇറ്റ് സ്പീക്ക്, അതാണിന്ന് ജോഷ് ഇംഗ്ലീസ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? 29 പന്തുകളിലെ അർദ്ധ സെഞ്ചുറി, 47 പന്തുകളിലെ സെഞ്ചുറി റെക്കോർഡാണ്. ഒരു ഓസ്ട്രേലിയൻ താരം T20 ഇന്റർനാഷണൽ മത്സരത്തിൽ നേടുന്ന ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള ബാറ്റിങ്ങിൻ്റെ ഫലമായി ഓസീസ് വമ്പൻ സ്കോർ പടുത്തുയർത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. സ്മിത്തും ഷോട്ടും ചേർന്ന് ഓപ്പൺ ചെയ്ത് ഷോട്ട് പോയതിനു ശേഷമാണ് ഇംഗ്ലീഷ് എത്തി കാര്യങ്ങൾ സ്വയം അങ്ങ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു ഭാഗത്ത് സ്മിത്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ടൈമിംഗ് കണ്ടെത്താൻ. പലപ്പോഴും സ്മിത്തും അർദ്ധ സെഞ്ചുറി നേടിയത് മറ്റൊരു കാര്യം, പക്ഷേ ഇംഗ്ലീഷിൻ്റെ സ്ട്രോക്ക് പ്ലേ അത് അതിമനോഹരമായിരുന്നു. 50 പന്തുകളിൽ നിന്ന് 11 ഫോറും 8 സിക്സറുകളും അദ്ദേഹം നേടി. ഒടുവിൽ 110 റൺസ് എടുത്ത് പ്രസിദ്ധി കൃഷ്ണയുടെ പന്തിൽ യശസ്വി ജയ്സ്വാൾ പിടിച്ചാണ് മടങ്ങിയത്. എന്തായാലും അതിമനോഹരമായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ഇന്നിങ്സ് ആണ് നമ്മൾ ജോഷ് ഇംഗ്ലീഷിൽ നിന്ന് കണ്ടിരിക്കുന്നത്. ഉറപ്പിച്ചു പറയാം, നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഒരു ഇംഗ്ലീഷ് ഷോ തന്നെയാണെന്ന്. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.